വിലക്കയറ്റത്തിൻ്റെ കാലത്ത് സാധാരണക്കാരന് ഷോക്കടിക്കാത്ത വൈദ്യുതി നിരക്ക് വർധന മാത്രമേ തീരുമാനിക്കൂ എന്ന് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ ബാധിക്കാത്തതാണ് നിരക്ക് വർധനാ നിർദ്ദേശമെന്ന് കമ്മീഷന്റെ ഹിയറിംഗിൽ കെ പറഞ്ഞു നിരക്ക് വർദ്ധിപ്പിച്ച ജനങ്ങളെ പിഴിയാതെ ബോർഡിലെ ഉയർന്ന ശമ്പള ചെലവ് കുറയ്ക്കണമെന്ന് കമ്മീഷൻ മുൻപാകെ ഉപഭോക്താക്കളുടെ രോക്ഷപ്രകടനവും ഉണ്ടായി ഇന്ധനവില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതിനാൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഈ ഒരു വർഷത്തെ നിരക്ക് മാത്രമേ ഇപ്പോൾ തീരുമാനിക്കൂ വിലക്കയറ്റത്തിന്റെ ദുരവസ്ഥ മനസ്സിൽ കണ്ടാകും പുതിയ താരിഫ് എന്ന് ചെയർമാൻ പ്രേമൻ ദിനരാജ് മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി ഏതാണ്ട് ഒരു വെച്ചാൽ സാധാരണക്കാരാണ് ഒരു സാധാരണക്കാരന് തീർച്ചയായിട്ടും ഒരു ഇരിട്ടടി കിട്ടില്ല ഷോക്ക് അടിക്കാനും പോകുന്നില്ലാർക്കും പൊതുജനാഭിപ്രായം അറിയാൻ തിരുവനന്തപുരത്ത് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ കെ എസ് ഇ ബി നിരക്ക് വർധന നിർദ്ദേശങ്ങളെ ന്യായീകരിച്ചു ഇപ്പോഴത്തെ നിരക്കിൽ പതിനാല് ദശാംശം ആറ് ഒന്ന് ശതമാനം ആവശ്യമാണ് അതിനാൽ നിരക്ക് വർധന ആവശ്യപ്പെട്ട ബോർഡിനെതിരെയായിരുന്നു ഹിയറിംഗിൽ ഉപഭോക്താക്കളുടെ അമർഷം വാങ്ങുന്ന എഴുപത് ശതമാനം വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചാലും ഉപഭോക്താവിന് നിരക്ക് കുറയുന്നില്ലെന്ന പരിഹാസവും റെഗുലേറ്ററി മുന്നിലെത്തി സോളാർ വെച്ചിട്ടുണ്ട് അത് കുറച്ച് ിട്ട് കുറയ്ക്കാൻ മിൽമ പാൽ അങ്ങോട്ട് അളക്കുമ്പം ലിറ്റർ ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപ ഇങ്ങോട്ട് ആ പാത്രത്തിൽ നിന്ന് ഉടൻ തന്നെ തിരിച്ചെടുത്ത തിരിച്ചെടുത്തെട്ട് രൂപ ജനങ്ങൾക്ക് വൈദ്യുതി നിരക്കിന്റെ ഭാരമേൽപ്പിക്കുന്നതിന് പകരം ബോർഡിന്റെ ഉയർന്ന ശമ്പള ചെലവ് കുറയ്ക്കണമെന്നായിരുന്നു സംസാരിച്ച മിക്കവരുടെയും രോഷപ്രകടനം നാണമില്ല ഗ്യാസ് എത്ര കാലമായി ജനങ്ങളെ പുൻ ഈ നഷ്ടത്തിനിടയിൽ അടുത്ത പത്ത് കൊല്ലം സുഖമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം വർദ്ധിപ്പിച്ചില്ല കെ എസ് ബി മാനേജ്മെന്റും ജീവനക്കാരും തമ്മിലുള്ള സംഘർഷവും നിരക്കു വർധന നീക്കത്തിൽ രോഷമുള്ള ഉപഭോക്താക്കൾ ഹിയറിംഗിൽ ഉന്നയിച്ചു പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം